ദൈവത്തിന് സ്തുതി. സങ്കീർത്തനം 23:1. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുളിത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. അതെ, കർത്താവ് തൻ്റെ കരുതലും കരുണയും ഒരിക്കൽ കൂടി ചീനിക്കപ്പാറ എന്ന കൊച്ചുമലയോര ഗ്രാമത്തിലേക്ക് ചുരിഞ്ഞ അവസരമായിരുന്നു ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഭവന നിർമ്മാണ പദ്ധതി. ഇടവക ജനത്തെ നയിക്കുന്ന കാര്യത്തിൽ പൂർണമായ ആത്മാർത്ഥത പുലർത്തുകയും അവരുടെ ജീവിതാവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിലുള്ള ചീനിക്കപ്പാറ ഇടവകയുടെ ഇടയനായ ബഹുമാനപ്പെട്ട ഫാദർ ടോണി കോഴിപ്പാടൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതിയുടെ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. 2018 ഓഗസ്റ്റ് മാസത്തിലെ കേരള ജനതയെ മുഴുവൻ സങ്കടക്കടലിലാഴ്ത്തി കേരളത്തെ വിഴുങ്ങിയ പ്രളയം ചീനിക്കപ്പാറയെയും സാരമായി ബാധിച്ചിരുന്നു. പ്രളയത്തോടനുബന്ധിച്ചുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പ്രദേശവാസികളുടെ കൃഷിയിടങ്ങൾ നശിച്ചു പോയിരുന്നു. അതോടൊപ്പം ഈ മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ പൂർണമായി സ്തംഭിക്കുകയും പലരുടെയും ഭവനങ്ങൾക്ക് ഭാഗികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് വികാരിയച്ചൻ തൻ്റെ പ്രാർത്ഥനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം ഇടവക ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും അവരുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തത്. പ്രളയം ബാധിച്ചവർക്ക് പദ്ധതി ഒരു കൈത്താങ്ങാകുമെന്ന കാര്യത്തിൽ ഏവർക്കും വിശ്വാസമുണ്ടായിരുന്നു. തുടർന്ന് പദ്ധതിക്കനുയോജ്യമായ പേരുകൾ നിർദ്ദേശിക്കാൻ ഇടവക ജനത്തോട് ആവശ്യപ്പെടുകയും ഇടവക ജനം നിർദ്ദേശിച്ച പേരുകളിൽ നിന്ന് ബാബു പ്ലാക്കാട്ടവയിൽ നിർദ്ദേശിച്ച ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പേര് തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് വന്ന ഞായറാഴ്ചയിൽ ബഹുമാനപ്പെട്ട തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ബലിയർപ്പണം നടത്തുകയും അതേ തുടർന്ന് പദ്ധതിയുടെ പേര് അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2019 ജനുവരി 6 പാലക്കാട് രൂപത മെത്രാൻ ബഹുമാനപ്പെട്ട മാർ ജേക്കബ് മാനത്തോട് 8 ഭവനങ്ങളുടെ തറക്കല്ലുകൾ വെഞ്ചരിക്കുകയും ചെയ്തു. ഇതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം വളരെ നിർണായകമായിരുന്നു. ആത്മീയമായും സാമ്പത്തികമായും ഒത്തിരിയേറെ ഉയരേണ്ട സമയങ്ങളായിരുന്നു അത്. ഒന്നുമില്ലായ്മയിൽ പോലും കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹസ്പർശനം അനുഭവിച്ചറിയാൻ സാധിച്ച ദിനങ്ങൾ. പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ തീരുമാനിച്ചത് 8 വീടുകളായിരുന്നു. ഇത്രയും ഭവനങ്ങൾ പണിയുന്നതിനുള്ള സാമ്പത്തിക ലഭ്യതയും സ്ഥലത്തിൻ്റെ ആവശ്യവും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടവക ജനത്തോട് ഇടയൻ ആഹ്വാനം ചെയ്തു. കാരുണ്യവാനായ ദൈവം ആ പ്രാർത്ഥനയ്ക്കും ഉടനടി ഉത്തരമരുളി. ഭവന നിർമ്മാണത്തിനാവശ്യമായ പകുതിയിലധികം സ്ഥലങ്ങളും ദൈവസ്നേഹത്തെ പ്രതി ചില ഇടവകാംഗങ്ങൾ ദാനമായി നൽകി. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ സഹായ സഹകരണങ്ങളും പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകൾക്കും തറക്കല്ലിടുകയും ഭവന നിർമ്മാണം ഭംഗിയായി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഇടവകാംഗങ്ങളുടെ സഹകരണത്താലും സുമനസ്സുകളുടെ സഹായത്താലും ദൈവത്തിൻ്റെ സമ്മാനമായ സ്വപ്നഭവനങ്ങൾ അതിമനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടു. ഭവന നിർമ്മാണ വേളയിൽ ഇടവക ജനങ്ങളുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ അഭിനന്ദനാർഹമായിരുന്നു. തമ്മിൽ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ വലിയ വിജയമാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പദ്ധതി. പദ്ധതി സുഗമമായി നടപ്പിലാക്കുവാൻ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി വളരെ ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിച്ചത്.
രാപ്പകലില്ലാതെയുള്ള അവരുടെ അക്ഷീണ പരിശ്രമവും പദ്ധതിയുടെ വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകമാണ്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും മനസ്സിലാക്കി തരികയും ജനക്ഷേമം ലക്ഷ്യം കാണുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇടവകയിൽ ഇനിയും പെറികൊള്ളട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് അതിനെ ധ്യാനിച്ചപ്പോഴും നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അതിനോട് ചേർത്ത് വെച്ചപ്പോഴും ദൈവം നൽകിയ വലിയ സ്വപ്നമാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനം, ദൈവത്തിൻ്റെ ഭവനം. ഒത്തിരിയേറെ നന്ദിയോടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് പിതാവ് പറഞ്ഞു, ഞാൻ അധികമൊന്നും കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരുടെ സഹായങ്ങൾ ഞാൻ തേടിയിട്ടുണ്ട്. ചിനിക്കപ്പാറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെയും ഒരുമിച്ച് സഹായിച്ചതിൻ്റെയും ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നതയെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ കരങ്ങൾ വിരിച്ച് ഒട്ടുപുത്തിയതിൻ്റെയും വലിയ ഫലമാണ്, വലിയ ബലമാണ് ഇന്നിവിടെ നമ്മൾ കാണുക. ദുബായിലെ പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ ഇന്ത് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് സഹായങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ വന്നിരിക്കുകയും ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ദുബായിൽ ചെല്ലുക. രണ്ട് പ്രാവശ്യം ദുബായിൽ ചെന്ന് കണ്ണമംഗലം ഇടവക ദേവാലയത്തിന് വേണ്ടിയാണെങ്കിൽ മൂന്നാമതായിട്ട് അവിടെ ചെന്ന് കാലുകുത്തുക നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഏകദേശം 15 ദിവസത്തോളം അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോൾ 10 ദിവസം ഞാൻ ഹോട്ടൽ മുറിയിൽ തന്നെ ഇരുന്നു, എനിക്കെങ്ങും പോകാൻ സാധിച്ചില്ല. പിതാവ് നവംബർ 30 തോന്നുന്നു അവിടെ സിറോ മലബാർ കൂട്ടായ്മയ്ക്ക് വേണ്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ബലിയർപ്പിച്ചത്. അന്ന് പിതാവിനോടൊപ്പം ഞാൻ ബലിയർപ്പണ സഹായക വൈദ്യനായിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ പിതാവ് പറഞ്ഞു, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളാം, എന്തെങ്കിലും പിതാവ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. 10 ദിവസം ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ എങ്ങും പോകാതെ ഇരുന്നപ്പോൾ പലരെയും മുന്നത്തെ പരിചയക്കാരെയൊക്കെ വിളിച്ചപ്പോൾ അവരൊന്നും ഫോണുകൾ ശബ്ദിക്കുന്നുണ്ടെങ്കിലും ആരും എടുത്തില്ല. എൻ്റെ നമ്പർ അവർക്ക് പരിചയമായതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നീടുള്ള 5 ദിവസങ്ങൾ കർത്താവ് പ്രവർത്തിച്ചത് വലിയ അത്ഭുതങ്ങളായിരുന്നു. കുറേയേറെ പ്രാർത്ഥനാ കൂട്ടായ്മകളെ, കുറെ പുതിയ വ്യക്തികളെ എനിക്ക് കണ്ടുമുട്ടുവാൻ സാധിച്ചു. ദുബായിൽ ചെല്ലുമ്പോൾ പിതാവിന് അറിയാമായിരിക്കും ഒരുപാട് ലേബർ ക്യാമ്പുകളും ആഫ്രിക്കൻസിൻ്റെയൊക്കെ കുറേ ലേബർ ക്യാമ്പുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ സംഘടനകളൊക്കെയാണ്. അവിടെ ചെന്നൊക്കെ പ്രാർത്ഥിക്കുവാനും അവരോടൊപ്പം കൂടി ആയിരിക്കുവാനും എന്നുള്ളതാണ് ദുബായിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറെ സഹായങ്ങളും നമ്മുടെ ഇടവയിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ച കൊച്ചു കൊച്ചു തുകകളും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് നാട്ടിലുള്ള വ്യക്തികളിൽ നിന്ന്, അയോഗ്യനാണ് ഞാൻ, തീർത്തും അയോഗ്യനാണ്, എങ്കിലും നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, അത് മാത്രമേ ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളൂ. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദിയോടെ ഈ സ്വാഗതത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ CMC ഗവൺമെന്റിൽ വെച്ച് പാലക്കയത്ത് വെച്ച് പിതാവിനോട് ചോദിച്ചാൽ എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല നടുവേദനയാണ് പിതാവേ. അപ്പോൾ പിതാവ് ചോദിച്ചു, നടുവേദന കുറഞ്ഞില്ല എന്ന് ചോദിച്ചു. നടുവേദന കുറയുന്ന കാലം എനിക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാം പിതാവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്വപ്നം നമ്മൾ പൂർത്തീകരിക്കുക. പിതാവാണ് ഇതിലെ ആദ്യ സ്വപ്നം നമുക്കായി വെച്ച് നീട്ടിയത്. പിതാവാണ് ഇതിനുവേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിച്ചത്. എല്ലാ മാസം തോറും എന്ന വണ്ണം ഇതിനെക്കുറിച്ച് എന്നോട് വിളിച്ച് ചോദിക്കുകയും കാണുമ്പോൾ എന്തായി, പൈസ എങ്ങനെയാ സ്വരൂപിച്ചത്? അപ്പൊ ഞാൻ പിതാവിനോട് പറയും, അതെങ്ങനെയൊക്കെ ശരിയാക്കിക്കൊള്ളാം പിതാവേ എന്ന് പിതാവിനോട് ഞാൻ പറയുകയും ചെയ്യും. എങ്കിലും പിതാവിന്റെ വലിയ പ്രോത്സാഹനം, പിതാവിന്റെ പ്രാർത്ഥന നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. പിതാവ് നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അതിൻ്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഇത് പിതാവിൻ്റെ കുടുംബമാണെന്നുള്ള വലിയ തീർച്ചയോട് കൂടിയിട്ട് ആ പിതാവിടെ ആയിരിക്കും. ഏറ്റവും സ്നേഹത്തോടെ പിതാവ് ഈ സ്വപ്നം അന്ന് പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നമ്മൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്വപ്നമാണിത്, പിതാവിന്റെ ആഗ്രഹമാണ്, പിതാവിന്റെ പ്രാർത്ഥനയാണ്. ഏറ്റവും സ്നേഹത്തോടെ പിതാവെ, ആരെക്കാളും സ്നേഹത്തോടെ ഓർക്കുന്നത് പിതാവിനെ തന്നെയാണ്. ഈ ഇടവ കുടുംബത്തിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിലേക്ക് പിതാവിനെ ഞാൻ സ്വാഗതം ചെയ്യും.
ഇന്ന് ഇവിടെ വേദിയിലിരിക്കുന്ന വിൻസെൻഷൻ പ്രൊവിൻഷ്യൽ പ്രൊക്രേറ്റർ ഫാദർ ഫ്രാൻസിസ് അസൽ ഒരുപാട് ടെൻഷനിലൂടെ കടന്നുപോയപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാനൊരു ദിവസം പ്രൊവിൻഷ്യൽ ഓഫീസിൽ ചെന്ന് അംഗങ്ങള് അവർക്ക് കൊടുക്കുകയാണ്. അതിന് പ്രകാരം അവര് ഇത്ര എണ്ണം ഡയാലിസിസ് നമുക്ക് തരും. അത് എത്ര എണ്ണമാണോ അത് രോഗികളെ പാലക്കാട് ഭാഗത്തുള്ള നിർധനരായ രോഗികൾക്ക് ചിരിക്കപ്പാറ ഇടവക ആ രോഗികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതൊരു പുതിയ പ്രൊജക്റ്റാണ്. ഏറ്റവും സ്നേഹത്തോടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് ഈ പ്രൊജക്ട് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ ഈ പ്രൊജക്ടിലേക്ക് നമ്മുടെ ദശാംശങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഈ ഫണ്ടിലേക്ക് നമ്മൾ സ്വരൂപിക്കും. അതിന് പ്രകാരം നിർധനരായ രോഗികളെ നമ്മൾ എപ്പോഴും സഹായിച്ചു കൊടുക്കും. നമുക്ക് സാധിക്കാവുന്ന വിധത്തിൽ ഈ പ്രൊജക്ട് എന്ന് നിന്ന് പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ 5,50,000 രൂപയുടെ പ്രൊജക്ട് ഇത്ര രോഗികൾ അവര് നമുക്ക് പറയുമ്പോൾ അതുവരെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മിഷൻ ചിരിക്കപ്പാറ ഇടവക നമ്മൾ സംഭാവന ചെയ്യും. ഏറ്റവും സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് എന്റെ സമർന്ന നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവപരിപാലനയുടെ കരുത്തറ്റ കരങ്ങൾ വിരമിച്ച അനുഭവങ്ങളും അനുഗ്രഹീതമായ ഈ ദേശത്തിനും ദേശവാസികൾക്കും പങ്കുവയ്ക്കുവാനും മലവെള്ളവും ഉരുൾപൊട്ടലും സാമ്പത്തികമായ ഞെരുക്കവും വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും ഉപദ്രവങ്ങളും യാത്രാ സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ചീനിക്കപ്പാറ ഇടവക കുടുംബങ്ങൾക്ക് ദൈവാനുഭവം പങ്കുവയ്ക്കുവാനും പ്രവർത്തന നിരതനാകുവാനും ദൈവം നിയോഗിച്ച അഭിഷിക്തനാണ് ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ടോണി കോഴിപ്പാട്. അനാദിയിലെ ദൈവത്തിന്റെ മനോനുഗ്രഹത്തിൽ കോറിയിട്ട സ്വപ്ന സാക്ഷാത്കാരത്തിന് ആരംഭം കുറിച്ചതാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി. കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ മക്കൾക്ക് തണലേകാൻ ജീവനും ജീവസ്സും പകർന്നു നൽകി. തന്റെ കൈവെള്ളയിൽ ഉപകരണമാക്കിയ ദൈവകാരുണ്യത്തിന്റെ മിഴികളുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്നേഹം ബഹുമാനപ്പെട്ട ടോണി അച്ഛൻ. തമ്പുരാന്റെ പദ്ധതി തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ദിനരാത്രങ്ങൾ ദിവ്യകാരന്റെ സന്നദ്ധിയിൽ യാചനയുടെ കൈക്കുമ്പളുമായി തിരുഹിതം വിവേചിച്ചറിഞ്ഞ് അതിന് പ്രതിപകാരമേകിയ കർമ്മയോഗിയാണ് നമ്മുടെ ടോണി അച്ഛൻ. കാലകൃതുക്കൾ കളിമറന്ന് ചിരിച്ചും കവിത രചിച്ചും മുന്നോട്ട് പോയപ്പോൾ കാലവർഷത്തിന്റെ വികൃതികൾ ഓരോന്നായി നമ്മയും സ്വാധീനിച്ചു. സുരക്ഷിതമായി അന്തി ഉറങ്ങുവാനോ വേദനിക്കുന്നവർക്ക് കഴിയാതെ വേദനിച്ചവർക്ക് കൈത്താങ്ങാകുവാൻ ആഗ്രഹിച്ച് തന്റെ മനസ്സിൽ ദൈവം നൽകിയ ഉൾപ്രേരണയെ ഇടവക ജനങ്ങളോട് സ്നേഹപൂർവ്വം 26/8/2018 പൊതുയോഗത്തിൽ പങ്കുവയ്ക്കുകയും ഇടവക ജനങ്ങളുടെ അഭിപ്രായത്തോട് ചേർന്ന് ശ്രീ റോയി പള്ളിവാതുക്കൾ, ശ്രീ വിൻസെന്റ് പരന്തനോലി, ശ്രീ കറിയാർ ഹോട്ടലാകൽ, ശ്രീ ജോസ് നെല്ലിക്കുന്നൽ, ശ്രീ കറിയ കളപ്പുരയ്ക്കൽ, ശ്രീ തോമസ് പെള്ളാരങ്കാരായിൽ, ശ്രീമതി ഗ്രേസി ജോസഫ് കൈതക്കൽ, സിസ്റ്റർ സുപ്പീരിയർ ശ്രീ സിസ്റ്റർ ഷീല, ഇടവകാരി റവറന്റ് ഫാദർ ടോണി കോഴിപ്പാട് എന്നീ 9 കമ്മിറ്റിയെ ഭവന നിർമ്മാണത്തിനായി പൊതുയോഗം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം ഭൂമിയിൽ നിന്നും 4 കുടുംബങ്ങൾക്ക് അന്തി ഉറങ്ങുവാൻ തങ്ങളുടെ സ്ഥലം ദാനമായി നൽകുവാൻ തമ്പുരാൻ അനുഗ്രഹിച്ച് ആശീർവദിച്ചവരാണ് ശ്രീ ജോസഫ് ചെട്ടിയാത്ത്, ശ്രീ സ്കറിയ കൊട്ടലാക്കൽ, ശ്രീ മാത്യു നെടുമ്പുറത്ത് എന്നിവർ. 1/9/2018 കമ്മിറ്റി മീറ്റിംഗിന് ശേഷം ഭവന നിർമ്മാണത്തിനുള്ള അപേക്ഷകൾ കമ്മിറ്റി സ്വീകരിക്കുകയും അതിൽ 9 അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തു. ദൈവപരിപാലനയുടെ കരുത്തറ്റ കരങ്ങൾ വിരമിച്ച അനുഭവങ്ങളും അനുഗ്രഹീതമായ ഈ ദേശത്തിനും ദേശവാസികൾക്കും പങ്കുവയ്ക്കുവാനും മലവെള്ളവും ഉരുൾപൊട്ടലും സാമ്പത്തികമായ ഞെരുക്കവും വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും ഉപദ്രവങ്ങളും യാത്രാ സൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ചീനിക്കപ്പാറ ഇടവക കുടുംബങ്ങൾക്ക് ദൈവാനുഭവം പങ്കുവയ്ക്കുവാനും പ്രവർത്തന നിരതനാകുവാനും ദൈവം നിയോഗിച്ച അഭിഷിക്തനാണ് ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ടോണി കോഴിപ്പാട്. അനാദിയിലെ ദൈവത്തിന്റെ മനോനുഗ്രഹത്തിൽ കോറിയിട്ട സ്വപ്ന സാക്ഷാത്കാരത്തിന് ആരംഭം കുറിച്ചതാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി. കാലത്തിന്റെ തികവിൽ ദൈവം തന്റെ മക്കൾക്ക് തണലേകാൻ ജീവനും ജീവസ്സും പകർന്നു നൽകി. തന്റെ കൈവെള്ളയിൽ ഉപകരണമാക്കിയ ദൈവകാരുണ്യത്തിന്റെ മിഴികളുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്നേഹം ബഹുമാനപ്പെട്ട ടോണി അച്ഛൻ. തമ്പുരാന്റെ പദ്ധതി തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ ദിനരാത്രങ്ങൾ ദിവ്യകാരന്റെ സന്നദ്ധിയിൽ യാചനയുടെ കൈക്കുമ്പളുമായി തിരുഹിതം വിവേചിച്ചറിഞ്ഞ് അതിന് പ്രതിപകാരമേകിയ കർമ്മയോഗിയാണ് നമ്മുടെ ടോണി അച്ഛൻ.
കാലകൃതികൾ കളിയോറഞ്ഞ് ചിരിച്ചും കവിത രചിച്ചും മുന്നോട്ട് പോയപ്പോൾ കാലവർഷത്തിന്റെ വികൃതികൾ ഓരോന്നായി നമ്മയും സ്വാധീനിച്ചു. സുരക്ഷിതമായി അന്തിയുറങ്ങുവാനോ വേദനിക്കുന്നവർക്ക് കൈത്താങ്ങാകുവാൻ ആഗ്രഹിച്ച് തന്റെ മനസ്സിൽ ദൈവം നൽകിയ ഉൾപ്രേരണയെ ഇടവക ജനങ്ങളോട് സ്നേഹപൂർവ്വം 26/8/2018 പൊതുയോഗത്തിൽ പങ്കുവയ്ക്കുകയും ഇടവക ജനങ്ങളുടെ അഭിപ്രായത്തോട് ചേർന്ന് ശ്രീ റോയ് പള്ളിവാതുക്കൾ, ശ്രീ വിൻസെന്റ് പരന്തനോലി, ശ്രീ കരിയാർ ഹോട്ടലാകൽ, ശ്രീ ജോസ് നെല്ലിക്കുന്നൽ, ശ്രീ സ്കറിയ കളപ്പുരയ്ക്കൽ, ശ്രീ തോമസ് പെള്ളാരങ്കാരായൽ, ശ്രീമതി ഗ്രേസി ജോസഫ് കൈതക്കൽ, സിസ്റ്റർ സുപ്പീരിയർ ശ്രീ സിസ്റ്റർ ഷീല, ഇടവകാരി റവറന്റ് ഫാദർ ടോണി കോഴിപ്പാട് എന്നീ 9 കമ്മിറ്റിയെ ഭവന നിർമ്മാണത്തിനായി പൊതുയോഗം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം ഭൂമിയിൽ നിന്നും 4 കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങുവാൻ തങ്ങളുടെ സ്ഥലം ദാനമായി നൽകുവാൻ തമ്പുരാൻ അനുഗ്രഹിച്ചാശ്രയിച്ചവരാണ് ശ്രീ ജോസഫ് ചെട്ടിയാത്ത്, ശ്രീ സ്കറിയ കൊട്ടലാങ്കൽ, ശ്രീ മാത്യു നെടുമ്പുറത്ത് എന്നിവർ. 1/9/2018 കമ്മിറ്റി മീറ്റിംഗിന് ശേഷം ഭവന നിർമ്മാണത്തിനുള്ള അപേക്ഷകൾ കമ്മിറ്റി സ്വീകരിക്കുകയും അതിൽ 9 അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തു. സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സ്നേഹമുള്ളവരെ, 5 മാസങ്ങൾക്ക് മുൻപ് 8 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവദിക്കപ്പെട്ട അന്ന് മുതൽ ഈ ലോക സമൂഹം ഈ ഒരു സുദിനത്തിന് വേണ്ടി 8 ഭവനങ്ങളും വിച്ഛരിക്കപ്പെടുന്ന ആ സുദിനത്തിന് വേണ്ടി വളരെയേറെ പ്രതീക്ഷയോടെ, വളരെയേറെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായി. നിങ്ങളുടെ പ്രതീക്ഷകൾ ഇന്ന് പൂണിയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇന്ന് സഫലമാവുകയാണ്. നിങ്ങളുടെ കൂട്ടായ പരിശ്രമം ഈ ദിവസം അതിന്റെ വിജയകരമായ പരിസമാപ്തിയിൽ എത്തുകയാണ്. നമ്മളെല്ലാവരും ദൈവം നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, ഈ ഗിഫ്റ്റ് ഓഫ് ഗോഡിന്, ദൈവത്തിന്റെ വലിയ സമ്മാനത്തിന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങൾ ഇക്കാര്യത്തിൽ പ്രദർശിപ്പിച്ച ആ താല്പര്യത്തിന്റെയും സഹകരണത്തിന്റെയും ഔദാര്യത്തിന്റെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും നിർലോഭമായ നിസ്വാർത്ഥമായ സഹകരണമാണ് ഈ പദ്ധതി ഈ വിധത്തിൽ വിജയകരമാക്കി തീർക്കുവാനായിട്ട് ഇടവരുത്തിയത്. നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ദൈവം നമ്മുടെ സഹായത്തിനെത്തും. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ നിന്ന് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള തിരുവചനം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആ തിരുവചനത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഈ അവസരത്തിൽ നിങ്ങൾ ഇവിടെ എത്തുന്ന ഈ ഡയാലിസിസ് പദ്ധതിയുടെ പേരിൽ കൂടി നിങ്ങളെ അന്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രൂപതയിലെ 2 ഇടവകയാണ് ഇപ്രകാരം ഡയാലിസിസ് യൂണിറ്റ് പാലക്കാട് ആശുപത്രിയിൽ ആരംഭിക്കുന്നതിന് സഹായം ചെയ്തു. ആദ്യത്തെ ഇടവക കത്തീഡ്രൽ ഇടവകയാണ്, നമ്മുടെ കത്തീഡ്രൽ സെന്റ് ആൻഡ്രൂസ് ഇടവക. 2 ഇടവക ചിലിക്കപ്പാറ ഇടവകയാണ്, നിങ്ങൾക്ക് വലിയ ബഹുമതിയാണ്. എല്ലാവരെയും ഉണ്ടായ ദിവസത്തിന്റെ ഫലമായിട്ട് ആ പദ്ധതി
ദേവസ്യ കുളമ്പുള്ളിയിൽ. ജോയി വട്ടക്കാലായി. ജിജോ വെള്ളാരംകാലായി. ജെയിംസ് പ്ലാക്കിയിൽ. സിജു കുളത്തിങ്കൽ. ഈ ഔപചാരിക വികാരി അച്ഛൻ ടോണി അച്ഛൻ, അതുപോലെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് രാജു വെല്ലിക്കുന്നൽ, ആർഡിഒ പഞ്ചായത്ത് വികസനകരസ്ഥാനങ്ങളുടെ ചെയർപേഴ്സൺ ബീനാ ജോയി, ഈ വാർഡിലെ മെമ്പർ ശ്രീമതി കെ സി ജോസഫ്, കൈക്കാരന്മാർ, അതുപോലെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ഈ ഇടവകയിലെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഇടവകാംഗങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കൾ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നവംബർ 5-ാം തീയതി പറക്കലിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 6 മാസം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള 8 വീടുകൾ പൂർത്തീകരിച്ചത്, ചീനയ്ക്കപ്പാറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, പാലക്കയം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ പാലക്കാട് രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇതൊരു അനുഗ്രഹമാണ്, അച്ഛന് ദൈവം നൽകിയ അനുഗ്രഹമാണ്, ആ അനുഗ്രഹം അച്ഛനിലൂടെ നമുക്ക് അത് വീടായിട്ട് രൂപാന്തരീകരിക്കപ്പെട്ടു. അതിന് പല ആളുകളുടെ, പല വ്യക്തികളുടെ, പല സ്ഥാപനങ്ങളുടെ സഹകരണവും സഹായവും സാമ്പത്തികമായ സഹകരണവും ഉണ്ടായി. ടോണിയച്ചൻ ഇവിടെ നല്ല ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇവിടെ വന്ന സമയം തൊട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ദൈവജനത്തെ അതീവ വിശുദ്ധിയോടും സ്നേഹത്തോടും തീഷ്ണതയോടും വലിയ പ്രതിബദ്ധതയോടും കൂടി ശുശ്രൂഷിക്കുന്നതിലും നയിക്കുന്നതിനുള്ള അച്ഛൻ്റെ ആ കഴിവും ആ സന്നദ്ധതയുമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം സമൂഹത്തിലുള്ള ആദരണീയ വൈദ്യ വിശിഷ്ട വ്യക്തികളിൽ പ്രിയപ്പെട്ട ഇടവകനെ, കഴിഞ്ഞ ദിവസം പെരുന്നാളിന് കണ്ടപ്പോഴാണ് അച്ഛനിക്ക് ഒരു കാര്യം പറഞ്ഞത്, ഒരു ആശംസ അറിഞ്ഞു. അന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ആവശ്യം ഉണ്ടോ അച്ഛൻ? ഏയ് അത് വേണം എന്ന് അച്ഛൻ പറഞ്ഞു, അത് വേണ്ട എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ അങ്ങനെ ഞാനത് വിട്ടു. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അച്ഛൻ വിളിച്ചു, അദ്ദേഹം എന്താണ് എന്ത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്? അപ്പൊ എനിക്ക് മനസ്സിലായി ഏതായാലും അച്ഛൻ വിടാനുള്ള ഭാവമില്ല, കാരണം നോട്ടീസിൽ പേര് വെക്കാനാണ് തസ്തിക ചോദിക്കുന്നത്. അപ്പൊ ഞാനിത് പറയണമെന്ന് അദ്ദേഹം സത്യം പറയാനാണ് നിൽക്കുന്നത്. അതിൽ തന്നെയായാലും എന്റെ ഔദ്യോഗിക ജീവനുമായി ബന്ധപ്പെട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന ഒരു ചോദ്യത്തിന്, അതായത് എന്റെ സഹോദരൻസായ എന്റെ ഏകമായിട്ട് ചോദ്യം ചെയ്ത നേരിടേണ്ടി വന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടി എന്നുള്ള ഒരു ബോധത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ചോദ്യം മറ്റൊന്നുമല്ല, ഞാൻ പറയാം, ഞാനിപ്പോ ജോലി ചെയ്യുന്ന വടക്കാല തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി താലൂക്കിന്റെ ചുമതലയുള്ള വോട്ടുകളിൽ ചുമതലയാണ്. ഇപ്പൊ വടക്കാഞ്ചേരി താലൂക്കിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, അവിടുത്തെ ആളുകളൊക്കെ ഹെൽമെറ്റ് എത്തിക്കുക,
എന്നുള്ളതാണ് എന്റെ ചുമതല. അപ്പൊ അതിനായിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് മോട്ടോറുകൾ മൂന്ന് ഏഴ്മാരെ എനിക്ക് തന്നിട്ടുണ്ട്. ഈ മലയാളികളെ ഹൈഡന്റിഫിക്ക എന്ന് പറയുന്നത് വലിയ ഒരു ദൗത്യമാണ്. കാരണം പ്രബുദ്ധരായ മലയാളികളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് പോക്കറ്റിൽ കിടക്കുന്ന 100 രൂപ സംരക്ഷിക്കാനാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. കാരണം വഴി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വാഹന പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ ആ ഹെൽമെറ്റിന്റെ തലേ കൊത്തിക്കൊണ്ട് പോയാൽ 100 രൂപ പോക്കറ്റിൽ കിടക്കും. അപ്പൊ അതിനുവേണ്ടി എന്തും ചെയ്യും. അതിനുവേണ്ടി എന്ത് അപകടങ്ങളോ ഒന്നും ഒന്നും തരും കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ചേർത്തലിട്ട ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു വീട്ടമ്മ ഒരു 100 രൂപ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവരുടെ ഭർത്താവിന്റെ ജീവനെടുത്തു. വേറെ ഒന്നുമല്ല, അവരിങ്ങനെ പോകണം, അവർ ഭാര്യ ഭർത്താവ് പോകണം. സാധാരണ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ അഗ്രഹിക്കുന്നവരോ അത് പുറകിലിങ്ങനെ ഭാര്യ വിളിക്കുന്ന അവരുടെ കയ്യിലുണ്ട്, അവരേക്കും വിജയമാണ്. അപ്പൊ അവരിങ്ങനെ പോകുന്ന സമയത്താണ് അവര് ഭാര്യ തോന്നുമ്പോൾ പെട്ടെന്ന് വാഹന പരിശോധന നടത്തുന്നു. അപ്പൊ അവർ വിചാരിച്ചു ചേട്ടൻ്റെ 100 രൂപ തോന്നി. കാരണം ഭർത്താവിന്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് എന്റെ കയ്യിലായിരുന്നു. അവര് വേഗം തന്നെ ആ ഹെൽമെറ്റ് എടുത്ത് ഭർത്താവിന്റെ തലയിലേക്ക് കുത്തി കൊടുത്തു. പക്ഷെ ആ തിരക്കിനായിട്ട് വെച്ചത് തിരിഞ്ഞു പോയി. ഹെൽമെറ്റിന്റെ മുമ്പോട്ട് വരുന്ന ഭാഗം പുറകോട്ടും പുറകോട്ട് വരുന്ന ഭാഗം നേരെ തിരിഞ്ഞു പോയി. ഇതൊന്നും പറയാതെ വാഹനം വിളിച്ച് ഭർത്താവ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ട് എതിരെ വന്നൊരു വാഹനമായിട്ട് വണ്ടി തെറ്റി മറിഞ്ഞു വീണ് തലയടിച്ച് വീണു. ആ സ്പോട്ടിൽ തന്നെ മരണമടയുകയും ചെയ്തു. ഭാര്യ ഗുരുതരമായ പരിശോധന ആശുപത്രിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽമെറ്റ് എത്തിക്കാൻ വേണ്ടാണ് നമ്മുടെ ചുമതല. അപ്പൊ ഞാനെന്റെ ഹെൽമെറ്റിനോട് പറയുന്നു, നിങ്ങൾ വളരെ അർഹമായിട്ട് ചുമതല, നിങ്ങൾ ഈ കാര്യത്തിൽ വിജയിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി നിങ്ങൾ പരിശ്രമിക്കും എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. അതിനുവേണ്ടി ഏത് കുട്ടിയാണ് വേണമെങ്കിൽ കുറച്ചുപേരെ ശാസിച്ചാൽ കുറച്ച് പേര് നടത്തും, കുറച്ചുപേരെ ചീത്ത പറയാൻ കുറച്ച് പേര് നടത്തും, ഇനി എത്ര കുറച്ചുപേരെ നല്ല ഫൈൻ അടിച്ചാൽ അത് നടത്തും. അപ്പൊ ഇതിനെതിരെ വളരെ അർഹമായി പരിശ്രമിക്കും, വളരെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു നടത്തും. പലപ്പോഴും ചിലപ്പോൾ വടക്കാഞ്ചേരി താലൂക്കിലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ വാഹന പരിശോധനയ്ക്കായിട്ട് പോകുമ്പോൾ എതിരെ ഒരുപാട് ആൾക്കാരെ കിട്ടില്ലാതെ വരുത്താതെ എന്നോട് ചോദിക്കും. അതിനോട് ചോദിച്ചു സർ, നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമില്ല, കണ്ടിട്ട് ഏതൊന്നും കണ്ടിട്ട് വെക്കുന്നില്ല. അപ്പൊ എനിക്ക് അവരോട് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ ഉണ്ടാകില്ല, കാരണം ഇത് പറയണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നിവിടെ ഈ വീടിന് നിൽക്കുമ്പോൾ അവർക്കുള്ള മറുപടി എനിക്ക് കിട്ടിയെന്നു. കാരണം നമ്മുടെ മേലെ ഒരു സാധാരണ ഇടവകയില്ല, ഒരു സാധാരണ ഇടവകനെ വികാരിച്ചതായിരുന്നുണ്ട്. പ്രാർത്ഥനയെ അധിഷ്ഠിതമായ ആത്മവിശ്വാസം നമുക്ക് മാത്രം ഡയോഗിലാക്കിയിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും മനോഹരമായി 8 വീടുകൾ പണിയാണ് നമ്മുടെ വികാരിച്ചത്. ഇവിടുത്തെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിയമം പോലും അത്യാവശ്യം അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ ഹെൽമെറ്റ് എന്നൊരു വലിയ ദൗത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിടവയുടെ കാര്യത്തില് അച്ഛന്റെ ആത്മവിശ്വാസം പലപ്പോഴും എന്നെ അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞാൻ കാണാൻ പറഞ്ഞതിന് ചർച്ച നടത്തും വിടവണികളൊക്കെ എന്തായാലും. അപ്പൊ അച്ഛൻ പറഞ്ഞ ദജേട്ട അതൊക്കെ നടക്കുന്നുണ്ട്, ഇതിന് 15 ലക്ഷം രൂപ വേണം. ഞാനൊന്നും ചെല്ലി 10 ദിവസം 15 ലക്ഷം രൂപ എനിക്കറിയാം. ഇനി അത് കഴിയുമ്പോൾ മാജിക് എന്താണ് അച്ഛനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, എങ്ങനെ എത്ര പെട്ടെന്ന് ഇത്രയും ഒരു തുക സമ്പാദിച്ചു? എന്തായാലും ഇവിടെ നമ്മളെ ചുരുക്കിയ സമയത്ത് പോലും ഇത്രയും നമ്മളെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനമുള്ള കാര്യമാണ്. കൊട്ടയിൽ നല്ല പ്രവർത്തനം നന്മയാണ്. എനിക്ക് ഇതിന്റെ കാര്യം എനിക്ക് തോന്നിയിരുന്നു ഈ പ്രവർത്തനം വന്നു തുടങ്ങിക്കഴിക്കുന്നു ഇതൊരു ആവശ്യമുള്ള കാര്യമാണോ ചെറിയ സമയത്തോ. പക്ഷെ ഇതൊരു നന്മയാണ്, ഇതൊരു നല്ല പ്രവൃത്തിയാണ്. ഒരു നന്മയ്ക്ക് ആവശ്യമുള്ള നന്മ അല്ലെങ്കിൽ ആവശ്യമില്ല. എല്ലാവിധ വാഹന സൗകര്യങ്ങളും ഒരുക്കി തന്ന് സഹായിച്ചത് പാലക്കയം ഇടവക അംഗം ശ്രീ ജിതിൻ മാത്യു കുട്ടികളാണ്. ഈ ഇടവകയുടെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജിതിൻ മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ജോർജ് വാട്ടമ്പാറ കൂടെ തന്നെ നമ്മുടെ എല്ലാ സഹകരണങ്ങളും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ
ഇതോടൊപ്പം തന്നെ ഇതിനെ പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും അല്ലാതെ വികാരിച്ചിനോടും ഈ ഇടവകയോടും ചേർന്ന് സഹകരിച്ച ഏവരെയും ഒരു നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഇതിലോ ശ്രീ വിൽസൺ പരന്തരോല്, ശ്രീ സ്കറിയ ഒട്ടനാങ്കൻ, ശ്രീ ദേവി വെള്ളാരക്കാരായൻ, ശ്രീ ജോസ് നെല്ലുകുന്നൻ, ശ്രീ സ്റ്റാലിയ കൊളപ്പരയ്ക്കൽ, ശ്രീമതി ഗ്രേസി ജോസഫ് കൈതയ്ക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ ഷീല സി എസ്, ഈ ഇടവകയിൽ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന രണ്ട് സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഇടവകയുടെ ചെറിയൊരു ഉപഹാരം നൽകുന്നു. അതിനായി ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ് ജേക്കബ് മനത്തോടത്തിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സിസ്റ്റർ സോണിറ്റ ആൻഡ് സിസ്റ്റർ ആഞ്ചോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനും അങ്ങ് കാണിച്ച വലിയ മനസ്സിൽ ഇടവക ജനത്തിന്റെ പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഇടവക വികാരിയായ ടോണി അച്ഛൻ നന്ദിയുടെ വാക്കുകൾ ആയിരമോ പതിനായിരമോ പറഞ്ഞാൽ അത് മതിയാവുകയില്ല. എങ്കിലും നന്ദിയുടെ ഒരു വാക്ക് ടോണി അച്ഛന് ഈ അവസരത്തിൽ നേരുകയാണ്. സഭ ചിരിക്കപ്പാറ ഇടവയോട് ചിരിക്കപ്പാറ ഇടവയ്ക്ക് സഭയോട് വളരെ കടപ്പാടുണ്ട്. നമ്മുടെ മുൻ വികാരി അതുപോലെ ടോണി അച്ഛൻ്റെ വീട് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാത്രയിൽ മറ്റൊക്കെ ആയിരുന്ന സമയത്ത് അച്ഛന്റെ ഉത്തരവാദിത്തങ്ങള് ഏറെ സ്നേഹത്തോടെ ഇടവകയ്ക്ക് ഒരു കുറവില്ലാതെ നിർവഹിച്ചത് ബിൻസിസ്റ്റന്റ് സഭാംഗങ്ങളാണ്. അവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും ഉത്തരവാദപ്പെട്ടവർക്കും ഈ പരിപാടിയുടെ പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ അന്ന് ചേർന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജു പടക്കാത്ത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ബീന ജോയി, ഈ വാർഡ് അംഗം ഗ്രേസി ജോസഫ് എന്നിവർക്കും ഈ പരിപാടിയുടെ പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഡയാലിസിസ് യൂണിറ്റിന്റെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്ന പാലന ആശുപത്രികളുടെ ഭരണാധികാരികൾക്കും ഈ പരിപാടിയുടെ പേരിൽ ഏറ്റവും കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇടവകയുടെ കൈക്കാരന്മാര്, ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ അംഗങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് കൈക്കാരന്മാരുടെ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഏറ്റവും കൃത്യമായ നന്ദി ഈ പരിപാടിയുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നസറ സിസ്റ്റേഴ്സിന്റെ മഹനീയമായ സാന്നിധ്യം എല്ലാ അർത്ഥത്തിൽ നമുക്കുണ്ടായിരുന്നു. പാലക്കയം സി എം സി സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈദികരായും സിസ്റ്റേഴ്സായും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും എത്തിച്ചേർന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിന്റെ ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ള ആളുകൾക്കും ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കാരായിട്ടുള്ള രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അവരിതിന്റെ തലത്തിൽ കർമ്മം മുതൽ തന്നെ ഇതിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പങ്കുവരികയും ചെയ്യുന്ന ആളുകളാണ്. വലിയ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. എന്നിരിക്കുന്ന രാജു സാറിനും രജി സാറിനും ഈ പരിപാടിയുടെ പേരിൽ ഇടവക ജനത്തിന്റെ പേരിൽ ഏറ്റവും യോഗ്യമായ നന്ദി അറിയിക്കുന്നു.
ചെയ്തിട്ടില്ല. എല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക്. Everybody sing.